നമസ്കാരം. ജൂൺ 26 അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനമാണ്. ലഹരിയുടെ നീരാളി കൈകളിൽ നിന്ന് നമ്മുടെ യുവതലമുറയെയും ജനസമൂഹത്തെയും മോചിപ്പിക്കാൻ വേണ്ടി അന്താരാഷ്ട്ര സമൂഹവും ഭരണകൂടങ്ങളും പരസ്പരം സഹകരിക്കേണ്ടതിൻ്റെ പ്രാധാന്യമാണ് ഈ വർഷത്തെ ലഹരി വിമോചന ദിനത്തിൻ്റെ സന്ദേശം. നമുക്കറിയാം, സ്കൂൾ വിദ്യാർത്ഥികൾ തൊട്ട് മധ്യവയസ്കർ വരെയുള്ള ആളുകൾ വിവിധ തരത്തിലുള്ള ലഹരി വസ്തുക്കളുടെ പിടിയിൽ അമർന്നുകൊണ്ടിരിക്കുന്ന അനുഭവങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. അത് പലപ്പോഴും മാനസികാരോഗ്യ പ്രശ്നങ്ങളിലേക്കും കുറ്റകൃത്യങ്ങളിലേക്കും ആത്മഹത്യകളിലേക്കുമൊക്കെ നയിക്കുന്നതും അടുത്ത കാലത്ത് വ്യാപകമായി കൊണ്ടിരിക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ്. ഈ ലഹരി വസ്തുക്കൾ, അത് മദ്യമാണെങ്കിലും മയക്കുമരുന്നുകളായാലും, അത് ഉപയോഗിക്കുമ്പോൾ നമ്മുടെ തലച്ചോറിലുള്ള ഡോപ്പമിൻ എന്ന രാസവസ്തുവിൻ്റെ അളവ് വർദ്ധിക്കുന്നു. ചെറിയ അളവിൽ ഡോപ്പമിൻ കൂടുമ്പോൾ ശ്രദ്ധയും ഏകാഗ്രതയും ഒക്കെ വർദ്ധിക്കുന്നു, ആഹ്ലാദവും ഉന്മേഷവും കൂടുന്നു. പക്ഷെ ഒരു പരിധിക്കപ്പുറത്തേക്ക് ഈ ഡോപ്പമിൻ്റെ അളവ് വർദ്ധിച്ചു കഴിഞ്ഞാൽ ചെവിയിൽ അശരീരി ശബ്ദങ്ങൾ മുഴങ്ങുന്നത് പോലെയുള്ള മിഥ്യാ അനുഭവങ്ങളും, ആരൊക്കെയോ നിങ്ങളെ കൊല്ലാൻ വരുന്നു എന്ന മട്ടിലുള്ള മിഥ്യാവിശ്വാസങ്ങളും അടക്കമുള്ള ചിത്തഭ്രമ ലക്ഷണങ്ങൾ പ്രകടമാകും. ഈ അവസ്ഥയെ ലഹരി ജന്യ ചിത്തഭ്രമം അല്ലെങ്കിൽ സബ്സ്റ്റൻസ് ഇൻഡ്യൂസ് സൈക്കോസിസ് എന്ന് പറയും. ഇപ്പം ഭരണകൂടവും പൊതുസമൂഹവും ചെയ്യേണ്ട രണ്ട് കാര്യങ്ങൾ കൂടെയുണ്ട്. ഒന്ന്, ലഹരി വസ്തുവിൻ്റെ ലഭ്യത കർശനമായിട്ട് നിയന്ത്രിക്കണം. രണ്ട്, ലഹരി വസ്തുക്കൾക്ക് ആവശ്യകത ഉണ്ടാകുന്നത് സമൂഹത്തിൽ ഒഴിവാക്കുകയും വേണം. ലഹരി വസ്തു ലഭ്യത കുറയ്ക്കാൻ തീർച്ചയായിട്ടും നിയമ സംവിധാനങ്ങളുടെ കർശനമായ ഇടപെടൽ, ലഹരി വസ്തുക്കൾ വിപണനം ചെയ്യുന്നത് ശ്രദ്ധയിൽപ്പെട്ടാൽ ഉടനടി തന്നെ കർശനമായ നിയമ നടപടികൾ എടുക്കുകയും എത്രയും പെട്ടെന്ന് വിചാരണ നടത്തി ഏറ്റവും കർശനമായ ശിക്ഷ നടപ്പിലാക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. ഇതുവഴി ഈ ലഹരി വസ്തു വിപണനത്തിനെതിരെ സമൂഹത്തിൽ ശക്തമായൊരു സന്ദേശം നൽകാൻ കഴിയും. വളരെ വ്യാപകമായ ബോധവൽക്കരണം വഴി ചെറുപ്രായത്തിൽ തൊട്ടുള്ള ആളുകളെ ഈ ലഹരി വസ്തുവിൻ്റെ അപകടങ്ങൾ ബോധ്യപ്പെടുത്തുക എന്നുള്ളതാണ് രണ്ടാമത്തെ ആവശ്യ നിയന്ത്രണം എന്ന സംഗതി. പാഠ്യപദ്ധതിയിൽ തന്നെ പ്രൈമറി വിദ്യാലയത്തിൽ ഉള്ള കുട്ടികൾക്ക് തന്നെ ലഹരി വസ്തുക്കളുടെ ദൂഷ്യഫലങ്ങൾ എന്തൊക്കെയാണ് എന്ന് അവരെ ബോധ്യപ്പെടുത്തുക, എങ്ങനെ ഈ ലഹരി വസ്തുക്കളിൽ നിന്ന് അകന്നു നിൽക്കണമെന്ന് ജീവിത നിപുണതാ വിദ്യാഭ്യാസം അല്ലെങ്കിൽ ലൈഫ് സ്കിൽസ് എഡ്യൂക്കേഷൻ വഴി അവരെ പഠിപ്പിക്കുക എന്നുള്ളത് പ്രധാനമാണ്. സമൂഹത്തിൽ റെസിഡൻസ് അസോസിയേഷനും മറ്റ് സന്നദ്ധ സംഘടനകളും രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും അടക്കം ഈ ലഹരി വിമോചന ക്യാമ്പയിൻ വലിയ തോതിൽ ഏറ്റെടുക്കുകയും സമൂഹത്തിലെ എല്ലാ വിഭാഗങ്ങളിലേക്കും ഇത് എത്തിക്കുകയും ചെയ്താൽ നമുക്ക് ലഹരി വിമുക്തമായ ഒരു കേരളം തീർച്ചയായിട്ടും സ്വപ്നം കാണാൻ സാധിക്കും.